നമസ്കാരം. രണ്ട് ദിവസം മുൻപാണ് നടൻ കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് വസതിയിലേക്ക് രാത്രിയിൽ ഫസൽ ഉൾ അക്ബർ എന്ന് പറയുന്ന ഒരു മലപ്പുറം സ്വദേശി അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ സമൂഹമാധ്യമങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിന് ഒരു വ്യക്തമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതായത് നടൻ കൃഷ്ണകുമാർ അദ്ദേഹം വിവിധ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. മകൾ അഹാന കൃഷ്ണ നിരവധി സിനിമാ സംഘടനകൾ WCC പോലുള്ള സംഘടനകളൊക്കെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സിനിമയിലെ പ്രശ്നങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്ന സംഘടനയാണ്. അഭിനേത്രിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കലാകുടുംബത്തിന് എതിരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ട് അതിന് എന്തിന്റെ പേരിലായാലും അതിപ്പോൾ അതിക്രമിച്ച് കയറിയയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് കഞ്ചാവാണെന്നൊക്കെ പറയുന്നു ഒക്കെ നിൽക്കട്ടെ, എന്നാലും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ പറയുന്ന സംഘടനകളോ ഈ പറയുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തികളോ ഒന്നും കാര്യമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ച് കണ്ടില്ല എന്നുള്ളത് അത്യന്തം ദുഃഖകരമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ അഹാന കൃഷ്ണകുമാറിനെ അതിക്രമിക്കുവാൻ വീട്ടിൽ അതിക്രമിച്ച് കയറിയ മുസ്ലിം യുവാവ് നിഷ്കളങ്കനാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. മാത്രമല്ല അതിന് താഴെ ഈ പെൺകുട്ടിയെയും ആ കുടുംബത്തെയും നടൻ കൃഷ്ണകുമാറിനെയും വളരെ മോശമായി അപഹസിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞുകൊണ്ട് വളരെ അശ്ലീല ചുവയുള്ള കമന്റുകളും ആയിട്ടും കുറെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നുണ്ട്. ഇതൊക്കെ അത്യന്തം ദുഃഖകരമായ കാര്യമാണ്. ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു കലാകുടുംബത്തിലെ വ്യക്തികൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ സമൂഹമല്ലേ കൂടെ നിൽക്കേണ്ടത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ? ഈ സമൂഹത്തിൽ അവിടെയും മതവും രാഷ്ട്രീയവും ഒക്കെ കലർത്തി സ്ത്രീകളെയും പെൺകുട്ടികളെയും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പല കമന്റുകളും കാണാനിടയായി. ഇതൊക്കെ വളരെ 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 മോശമായ കാര്യമാണ് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉള്ള ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഇത്ര അരക്ഷിതമാണെങ്കിൽ ഒരു സാധാരണ ഹിന്ദു കുടുംബത്തിൽ ഇക്കൂട്ടർ കയറി ചെന്ന് സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇവിടുത്തെ പോലീസിനകത്ത് പോലും അക്രമികൾക്ക് സംരക്ഷണ കവചങ്ങളുണ്ട് എന്ന വാർത്ത നമുക്കറിയാവുന്നതാണല്ലോ. ഹിന്ദുക്കൾ സാമൂഹ്യ സുരക്ഷയുടെ കീഴിൽ വരാത്ത ഒരു സമൂഹമായി മാറിയതുപോലെ തോന്നുന്നു എന്നാണ് സാമൂഹ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ പറയുന്നത്. കൃഷ്ണകുമാർ പ്രശസ്തനാണ്, മകൾ നല്ല നടിയുമാണ് എന്ന് വെച്ച് കൃഷ്ണകുമാറിന്റെ ഭാര്യ യന്ത്രമൊന്നുമല്ല, ചായ ഉണ്ടാക്കൽ തന്നെയാണോ അവരുടെ ജോലി? അക്രമിയെ മുറിവേൽപ്പിക്കാതെ ഓസിന് ചായ കുടിക്കാൻ എഴുന്നള്ളുന്ന ചേട്ടന്മാർ എല്ലാ ഹിന്ദു വീടുകളിലും കയറി സാന്ത്വനിപ്പിക്കേണ്ടതായി വരും. അത്രയ്ക്ക് അരക്ഷിതാവസ്ഥയുണ്ട് കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തിനും അല്ലെങ്കിൽ ദേശീയതയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്നവർക്കും എന്നും ശ്രീ ഗുരുമൂർത്തി പറയുന്നുണ്ട്. ഒരു അപകടം നടന്നാൽ അയൽവാസികളെ വിളിച്ചുകൂട്ടാനുള്ള സാമൂഹ്യ ബോധം പോലും പലർക്കും ഇന്ന് നഷ്ടമായിരിക്കുന്നു. നിരത്തുകളിൽ പുലരുന്നതിന് മുൻപ് 3 മണിവരെ ഒരു വിഭാഗം ചെറുപ്പക്കാരും 5 മണിക്ക് മുൻപ് തന്നെ മറ്റൊരു സ്ക്വാഡ് വെളുപ്പിനുള്ള നിസ്കാരത്തിനും സജീവമാണ്. ഹിന്ദു അമ്പലത്തിൽ പോകുവാൻ പോലും 5 മണിക്ക് ഉണർന്ന് പുതുനിരത്തിൽ ഇല്ല. രാത്രി നേരങ്ങളും പുലർവേളകളും സജീവ മത സാമൂഹ്യ നിരീക്ഷണങ്ങളും ചർച്ചകളും കേരളത്തിന്റെ വീഥികൾ ഇരുവശവും പൊടിപിടിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ശ്രീ MS ഗിരി അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് കൂടി ഈ ഒരു അവസരത്തിൽ ശ്രദ്ധേയമാണ്. അങ്ങ് മലപ്പുറം ഏറനാട് കൊണ്ടോട്ടി മായക്കര KCB ഹൌസിലെ ഫസൽ ഉൾ അക്ബർ ഇങ്ങ് തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാറിന്റെ മരുതൻകുഴിയിലെ വീട്ടിലെ മതിൽ ചാടിയെത്തിയത് യാദൃച്ഛികമാണ് എന്ന് വിശ്വസിക്കുന്നുവോ നിഷ്കളങ്കരെ നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീ ഗിരി ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. അസമയത്ത് വീട്ടിലെത്തിയ ഇയാൾ കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ അഹാനയെ കാണണം, കണ്ടേ തീരൂ എന്ന് ആവശ്യപ്പെട്ടതും യാദൃച്ഛികമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്ന ഇയാൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പോലീസ് ഭാഷ്യം, അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അഹാനയെ കാണാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് എത്തിയ ഫസൽ ഉൾ അക്ബർ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കൃഷ്ണകുമാറിന്റെ വീട് വരെ എത്തിയത് ഇൻസ്റ്റാഗ്രാം വഴി ലൊക്കേഷൻ കണ്ടുപിടിച്ചാണത്രേ. ഓർക്കേണ്ടവ, ദേഹത്ത് എഴുതി വെച്ച് നടക്കുന്ന നായകനുള്ള ഗജിനി സിനിമ കണ്ട നമ്മൾ ഇതും അങ്ങ് വിശ്വസിച്ചു. പ്രശ്നമതല്ല, മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു നടന്റെ വീട്ടിലേക്ക് അതും അസമയത്ത് അദ്ദേഹത്തിന്റെ നടിയായ മകളെ അന്വേഷിച്ച് ഒരാൾ മതിൽ ചാടി വന്നത് ആക്രമിക്കാനായിരിക്കില്ലേ? അല്ലാതെ എന്തായാലും ഈ അസമയത്ത് വന്ന് കയറുന്നവൻ ഇങ്ങനെ നടിയെ കാണാനോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ കാണാനോ ആയിരിക്കുമോ? ഇതൊക്കെ ചോറുണ്ടെന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമല്ലേ? സിനിമാ മേഖല ഇതിൽ പ്രതികരിച്ചോ? ഇവിടുത്തെ ബുദ്ധിജീവികൾ പ്രതികരിച്ചോ? WCC പ്രതികരിച്ചോ? വനിതാ കമ്മീഷൻ പ്രതികരിച്ചോ? മനുഷ്യാവകാശ കമ്മീഷൻ പ്രതികരിച്ചോ? നഹി എന്ന് പറഞ്ഞാൽ നഹി. കാരണം ഈ ഓരോ കൂട്ടത്തിലും വിടുന്നവർക്ക് അനുകൂലമായി വരുമ്പോൾ മാത്രമാണല്ലോ പ്രതികരിക്കുന്നത്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ഓടിയെത്തിയ ബാലാവകാശ കമ്മീഷനെ നമ്മൾ കണ്ടതാണ്. ഇതിനു മുൻപ് വാളയാർ കേസിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ബാലാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ ഓടിയെത്തിയത് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇവിടെ ഒരാൾക്ക് ഒരു നീതി അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് ഒരു നീതി മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു നീതി എന്നതാണോ?
അതാണ് ശ്രീ എം എസ് ഗിരി ഈ പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. അങ്ങനെ നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇവരെ അപമാനിക്കാൻ, ഈ കുടുംബത്തെ, നടൻ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും അപമാനിക്കാനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അതിനുതകുന്ന കമന്റുകൾ ഒക്കെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധം തന്നെയാണ്, ജനവിരുദ്ധം തന്നെയാണ്. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ, സ്ത്രീകൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിനോ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതോട് ചേർന്ന് നിൽക്കേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ന് ഇവിടുത്തെ പല ജനങ്ങളും അല്ലെങ്കിൽ പല സംഘടനകളും ഒന്നും എത്തിയിട്ടില്ല എന്നതിൻ്റെ മകുടോദാഹരണമാണ് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഈ സൈബർ ആക്രമണം. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായതിന് പിന്നാലെ വന്ന ഈ സൈബർ ആക്രമണം അത്യന്തം അസഹനീയമാണ്. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്, ഇതൊന്നുമല്ല ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് മനുഷ്യർ ചെയ്യേണ്ടത്. മതത്തെയും രാഷ്ട്രീയത്തെയും കലർത്തി ഒരു കുടുംബത്തെ, ഒരു കലാകുടുംബത്തെ, ഒരു കലാകാരനെയും കുടുംബത്തെയും അപമാനിക്കുന്നത് അത് വലിയ അഭിമാനകരമായ കാര്യമൊന്നുമല്ല. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ജനങ്ങളാണ് സമൂഹം, ജനങ്ങൾ സമൂഹത്തിനൊപ്പം നിൽക്കണം, സമൂഹം ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അല്ലാതെ ഈ ഇത് ഒരവസരം എന്ന് കണ്ടുകൊണ്ട് ഇതിന് വൃത്തികെട്ട കമന്റുകളും അശ്ലീല കമന്റുകളും ഇട്ട് അവരെ അപമാനിക്കുകയല്ല ചെയ്യേണ്ടത്, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശക്തമായി പ്രതികരിക്കണം. സിനിമാ മേഖലയിലെ സംഘടനകൾ എന്തേ പ്രതികരിക്കാത്തത്? നിങ്ങളും പ്രതികരിക്കണം. നിങ്ങൾ അവർക്ക് അനുഭാവം പ്രകടിപ്പിക്കണം. ഈ സംഭവത്തെ ഒരു വാക്കിലൂടെയെങ്കിലും അപലപിക്കാനുള്ള മാന്യതയെങ്കിലും സിനിമാ മേഖലയിലുള്ളവരും സംഘടനകളും ഒന്ന് കാണിച്ചാൽ വളരെ നന്നായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.